തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്യാസ് ശ്മശാനം നാടിന് സമർപ്പിച്ചു. ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെട്ടിടം നിർമ്മിച്ചിരുന്നെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കി തുറന്നു കൊടുത്തിരുന്നില്ല. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് ശ്മശാനമാണ് നാടിന് സമർപ്പിച്ചത്. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റെടുത്ത ശേഷം വലിയ പരിഗണന നൽകി ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് തീരുമാനമെടുത്ത ഒരു പദ്ധതിയാണ് ഗ്യാസ് ശ്മശാനമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കെട്ടിടം സ്ഥാപിച്ച് തുറന്നുകൊടുത്തെങ്കിലും ഇത് പ്രവർത്തന സജ്ജമായിരുന്നില്ല. ഇതോടെയാണ് 2018 തുടങ്ങി 2022 വരെ വിവിധ ഘട്ടങ്ങളിലായി ശ്മശാനം പ്രവർത്തന സജ്ജമാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 21.5 ലക്ഷം രൂപയും മെഷീനറികൾ സ്ഥാപിക്കുന്നതിനായി 33 ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത്. ആകെ 63 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ഗ്യാസ് ശ്മശാനം തുറന്നുകൊടുത്തത്. തിരുവമ്പാടിയിലെ നിരവധി കോളനി നിവാസികൾ ഉൾപ്പെടെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പദ്ധതിയാണിത്. ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ഏറ്റവും മാതൃകാപരമായ നിലയിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത്. 4 ഭരണസമിതികൾ, ആ 4 ഭരണസമിതികളും ഭരണസമിതിയുടെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത് വലത് എന്ന മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തിരുവമ്പാടിയുടെ ഒരു പൊതു ആവശ്യം എന്ന നിലയിൽ ക്രിമിറ്റോറിയത്തിന് വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ യോജിപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിബിൻ ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ലിസി മാളിയേക്കൽ, രാമചന്ദ്രൻ കരിമ്പിൽ, റംല ചോലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.